പീച്ച് ചെടി ലെയറിങ് ചെയ്യുന്നത് എങ്ങനെ ഗുണമെന്ത് ലെയറിങ് ചെയ്ത ചെടി ഇപ്പോഴും പച്ച പിടിച്ചിരിക്കുന്നതും കായ്ക്കാൻ തുടങ്ങുന്നതും കാണാം എന്നാൽ ലെയറിംഗ് ചെയ്യാത്ത ചെടി ഏകദേശം കരിഞ്ഞുണങ്ങിയതും കാണാം ലെയറിങ് ചെയ്ത ചെടിക്ക് കൂടുതൽ പരിചരണമൊന്നും കൊടുത്തിട്ടില്ല രണ്ടും ഒരേപോലെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോളാണ് നനയ്ക്കുന്നത് ലെയറിംഗ് ചെയ്ത രീതിയും അതിനുശേഷമുള്ള വീഡിയോ ക്ലിപ്പുകളും ഇനി കാണാം പീച്ചെടി ലെയറിങ് ചെയ്യാൻ പറ്റുമോ ഒരു പരീക്ഷണം ഈ പീച്ചിച്ചെടിയിൽ ധാരാളം കായയുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഒന്നും അങ്ങ് മെച്ചപ്പെടുന്നില്ല എല്ലാം ക്രമേണ വാടിപ്പോവുകയാണ് വളമിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു സംശയം വേരിൽ നിന്ന് വളരെ ദൂരമാണല്ലോ പീച്ചിങ്ങുകൾ ഉണ്ടാകുന്നത് ലെയറിങ് ചെയ്ത് ആ ദൂരം ഒന്ന് കുറച്ച് കൊടുത്താൽ മെച്ചമുണ്ടാകുമോ എന്ന് നിലത്ത് പടരുന്ന ചെടിയായ മത്തന് ഇടയ്ക്കിടെ വേരുകൾ ഓടുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഉയരത്തിലേക്ക് പടരുന്ന പീച്ചിയിൽ ഇതുവരെ കണ്ടിട്ടില്ല വള്ളിയുടെ ഒരു ഭാഗം മണ്ണിൽ കുഴിച്ചിട്ട് വേര് മുളയ്ക്കുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നു അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം ഈ പീച്ചി വള്ളി മറ്റൊരു പീച്ചി വള്ളിയിൽ നിന്ന് ലെയറിങ് ചെയ്തുണ്ടായതാണ് ലെയറിങ് ചെയ്തത് വള്ളിയുടെ ഒരു ഭാഗം മണ്ണിൽ കുഴിച്ചിട്ടാണ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വള്ളിയുടെ തായ്ച്ചെടിയിൽ നിന്നുള്ള ഭാഗം മുറിച്ചു ശേഷിക്കുന്ന ഭാഗം വളരുകയും പൂക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മണ്ണിൽ കുഴിച്ചിട്ട ഭാഗത്ത് മണ്ണ് നീക്കി നോക്കിയപ്പോൾ പുതിയ വേരുകൾ കാണുന്നുണ്ട് കായയുള്ള പൂക്കളും ഉണ്ടായിരിക്കുന്നത് കാണാം